നമ്മൾ എല്ലാവർക്കും ചിലപ്പോ എപ്പോഴെങ്കിലും ഒക്കെ രാത്രി കാലത്ത് ഡ്രൈവ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഒക്കെ വന്നിരിക്കാം. അപ്പൊ ചിലതൊക്കെയാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാനേ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ലാത്ത സാഹചര്യങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ശരിക്കും രാത്രി കാലത്ത് ഡ്രൈവിംഗ് എന്ന് മാത്രമല്ല വേറെ എന്താണെങ്കിലും രാത്രി കാലത്ത് ഇവൻ പഠിക്കാതിരിക്കുന്നത് വരെ നമുക്ക് എല്ലാവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഉറക്കം കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടി തന്നെയാണ്. അപ്പൊ രാത്രികാല യാത്രകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, അതായത് രാവിലത്തെ സമയത്തെ വെച്ച് നോക്കുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് നടക്കുന്നത് രാത്രി കാലത്താണ്. അപ്പൊ രാത്രി കാലത്ത് ഈ യാത്രയിൽ ഇങ്ങനെ കൂടുതലായിട്ട് ആക്സിഡന്റ് നടക്കാനായിട്ട് ഒത്തിരി കാര്യമുണ്ട്. ഒന്ന് ഞാൻ ഈ പറഞ്ഞാലുള്ള ഉറക്കം വരുന്നത്, പിന്നെ നമുക്കറിയാലോ രാത്രി നമുക്ക് രാവിലത്തെ പോലാണ് നമ്മുടെ കാഴ്ച, അല്ല ഇരുട്ടല്ലേ മൊത്തം. അപ്പൊ നമുക്ക് കാഴ്ചയ്ക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങൾ, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ രാത്രി കാലത്തെ യാത്രയിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ കിരണേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. രാത്രികാല യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം എന്താണ്, അതായത് നമ്മൾ റോഡിലോട്ട് നമുക്കുള്ള കാഴ്ച വളരെ ലിമിറ്റഡ് ആയിരിക്കും. രാവിലെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വെട്ടം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ രാത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏക വെട്ടത്തിന്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഹെഡ്ലൈറ്റും പിന്നെ വഴിയിൽ സ്ട്രീറ്റ് ലൈറ്റ് വർക്കിംഗ് ആണെങ്കിൽ അതും അത് മാത്രമാണ് നമുക്ക് വെട്ടം കിട്ടാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും രാത്രികാല യാത്രകൾ പോകുന്നതിന് മുന്നേ ആയിട്ട് ഹെഡ്ലൈറ്റ് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി തലവേദന കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ രാത്രികാല യാത്ര പ്രിപ്പയർ ആവുന്നതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് വിൻഷീൽഡും അതുപോലെ തന്നെ നമ്മുടെ ORVMs നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്യണം. ഇത് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾ രാത്രി യാത്ര പോകുമ്പോഴത്തേനും നമുക്കറിയാലോ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നമുക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഡിം ചെയ്ത് തരണമെന്നില്ല, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് തന്നെ അവർ ഈ ബ്രൈറ്റ് ഇട്ട് ഇങ്ങനെ വരുമ്പോഴത്തേനും അത് നേരെ ഈ ഒരു വിൻഷീൽഡോട് തട്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് എന്താണ് ഒരുമാതിരി ഒരു നമുക്ക് കാണാൻ പറ്റത്തില്ലാത്ത സിറ്റുവേഷൻ വരും. അതേ സമയത്ത് നമ്മുടെ ഈ വിൻഷീൽഡ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആ പൊടിയൊക്കെ പിടിച്ച് അഴുക്കായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന വെട്ടം നമ്മുടെ വിൻഷീൽഡിലോട്ട് തട്ടിയിട്ട് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവും. ഒരു ഗ്ലെയർ, ഇങ്ങനെ ഗ്ലെയർ അടിക്കുമ്പോഴത്തേനും അത് ഭയങ്കരമായിട്ട് നമുക്ക് പ്രശ്നം, കാഴ്ചയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒരു സംഭവമാണ്. സോ നമ്മൾ ഒരു യാത്രയ്ക്ക്, രാത്രികാല യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ORVMs അതുപോലെ തന്നെ വിൻഷീൽഡ് നല്ല പക്ക ആയിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണം. നമ്മൾ ഈ രാത്രി ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും എതിരെ വരുന്ന ആള് ബ്രൈറ്റ് ഇട്ടുകൊണ്ട് വരുന്നത് തന്നെയായിരിക്കും. കാരണം പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു നമ്മുടെ കണ്ണുകൾക്കുള്ള ഒരു പ്രത്യേകത ഉണ്ട്. സംഭവം എന്താണ്, ഏറ്റവും കൂടുതൽ ബ്രൈറ്റ് ആയിട്ടുള്ളതിലോട്ട് നമ്മുടെ ശ്രദ്ധ എന്തായാലും പോകും, അതാണ് സംഭവം. അതുകൊണ്ട് തന്നെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ ബ്രൈറ്റ് ഇട്ട് വരുമ്പോഴത്തേനും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ടോർച്ച് വല്ലതും എടുത്തിട്ട് അതേലോട്ട് ഒന്ന് നോക്കിയിരുന്നാൽ പിന്നീട് നിങ്ങൾ നോർമലായിട്ട് വേറെ എങ്ങോട്ടെങ്കിലും നോക്കിയാൽ ഒരു ഇരുട്ടായിരിക്കും. സെയിം ഇതാണ് നമുക്ക് രാത്രിയിലും കിട്ടുന്നത്. അതായത് നമ്മൾ ഈ വരുന്ന ഈ ഒരു ഹൈ ബീമുള്ള ലൈറ്റിലോട്ട് ഇങ്ങനെ നോക്കിയാൽ പെട്ടെന്ന് നമ്മുടെ കാഴ്ചയിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും. എന്നിട്ട് നമ്മൾ റോഡിലോട്ട് നോക്കിയാൽ നമുക്കൊന്നും കാണാൻ പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെ അത് ആക്സിഡൻസിന് കാരണമാകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് തന്നെ ആദ്യം പറയാമെന്ന് വെച്ചത്. അതായത് നമ്മൾ ശരിക്കും വണ്ടി ഓടിക്കുമ്പോൾ രാത്രികാല യാത്രയിൽ ഹൈ ബീം ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും യൂസ് ചെയ്യലെന്നല്ല, ശരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ടത് ഡിം ലൈറ്റാണ്. ബ്രൈറ്റ് എപ്പോൾ ഇടണം എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു വലിയൊരു വളവോ കാര്യങ്ങളോ, ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ മര്യാദയ്ക്ക് ഡിം ലൈറ്റ് വെച്ചിട്ട് കാണാൻ പറ്റത്തില്ലാത്ത സിറ്റുവേഷൻ വന്നത്, അപ്പം വേണം നമ്മൾ ശരിക്കും ബ്രൈറ്റിലോട്ട് സ്വിച്ച് ചെയ്യാൻ. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഫുള്ള് ബ്രൈറ്റ് ഇട്ടോളും, ഓപ്പോസിറ്റ് ആരെങ്കിലും വന്നാൽ തോന്നിയാൽ ഡിം ചെയ്ത് കൊടുക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ അതും ഇല്ല, എന്നിട്ട് ഓപ്പോസിറ്റ് വരുന്നത് വെള്ളമൊക്കെ പറഞ്ഞിട്ട് പോകും. ഇതാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രശ്നം എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഒരു അനുഭവിച്ചാൽ മാത്രം അറിയത്തുള്ളൂ. കാരണം ആ ഒരു ഹെവി ആയിട്ട് വന്ന് നമ്മുടെ കണ്ണിലോട്ട് അടിക്കുന്ന ലൈറ്റ് നമ്മുടെ കാഴ്ചയ്ക്ക് അത്രമാത്രം തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. പിന്നീട് വരുന്ന വണ്ടി എങ്ങനെയാണ് നമുക്ക് ഇതുപോലെ ഈ ഒരു ലൈറ്റിന്റെ ഇഷ്യൂ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെയാണ് ശരിക്കും ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയും നമുക്ക് ഈ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നത്. അതായത് നമ്മുടെ അകത്തെ IRVMs ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയുടെ ലൈറ്റ് അടിച്ചിട്ട് ഇത് നേരെ നമ്മുടെ കണ്ണിലോട്ട് ഇതേപോലെ തന്നെ റിഫ്ലക്ട് ചെയ്ത് വരും. സോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാറിലെ ആ ഒരു മിറർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പം വരുന്ന വണ്ടികൾക്ക് നമുക്ക് ഓട്ടോ ഡിമ്മിങ് വരുന്നുണ്ട്, ഇനി നമ്മുടെ പോലുള്ള സാധാരണ വണ്ടികളാണെങ്കിൽ മാനുവൽ ഡിമ്മിങ് വരുന്നുണ്ട്. ശരിക്കും മാനുവൽ ഡിമ്മിങ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ശരിക്കും നമ്മൾ ഏത് പൊസിഷനിലാണ് വെച്ചേക്കുന്നത് അതിലൂടെയുള്ള വിസിബിലിറ്റിക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ. അതായത് ഒരേ സ്ഥലം തന്നെ നമ്മൾ എങ്ങോട്ടാണ് വെച്ചിരിക്കുന്നത് അവിടെ തന്നെ നമുക്ക് രണ്ട് പൊസിഷൻ കിട്ടുക ചെയ്യുന്നത്. സോ നിങ്ങൾ അത് ഓർത്തിട്ട് നിങ്ങൾ ഇനി അത് യൂസ് ചെയ്തൊന്നും ഇരിക്കേണ്ട. ജസ്റ്റ് ഇനി അടുത്ത ടൈം മുതൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വണ്ടിയിലെ ആ ഒരു ഡിമ്മിങ്, അതായത് ഓട്ടോ ഡിമ്മിങ് ആണെന്നുണ്ടെങ്കിൽ മാനുവൽ ഡിമ്മിങ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് സംഭവം പിടി കിട്ടും. ഞാൻ മുമ്പേ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, അതായത്
നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെ കൊണ്ട് അവര് ബ്രൈറ്റ് ഇട്ട് വന്നാൽ ഡിം ചെയ്യിക്കാനായിട്ടൊന്നും നമുക്ക് പറ്റത്തില്ല. ഇറങ്ങിപ്പോയി നിന്നിട്ട് നീ ഡിം ചെയ്തിട്ട് പോയാൽ മതി എന്നൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഈ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്ന് ചോദിച്ചാല് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമുക്ക് അത് പ്രാക്ടീസ് ചെയ്യുന്ന വഴി മനസ്സിലാവും. നമ്മൾ മാക്സിമം അതിലോട്ട് നോക്കാതിരിക്കുക. അതിലേക്ക് നോക്കാതെ നമ്മൾ എങ്ങോട്ട് നോക്കണം എന്ന് വെച്ചാൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ വഴിയിലൊക്കെ വെള്ള വര അല്ലെങ്കിൽ വര വരച്ചിട്ടിട്ടുണ്ടോ? നമ്മുടെ ഗൈഡ് ലൈൻസ് ഉണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സൈഡ് ചേർന്നുള്ള ഗൈഡ് ലൈനിലോട്ട് ആ വണ്ടി പാസ് ചെയ്യുന്നിടം വരെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നിട്ട് അത് പോയതിന് ശേഷം നേരെ നിങ്ങൾ റോഡിലോട്ട് നോക്കുക. അപ്പൊ അതാണ് ശരിക്കും ഈ ഗൈഡ് ലൈനിലോട്ട് നോക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മൾ പെട്ടെന്ന് വണ്ടി കയ്യിൽ നിന്ന് പാളിപ്പോയി ഈ ഒരു റോഡിന് അകത്തോട്ടോ പുറത്തോട്ടോ ഒന്നും അങ്ങനെ പോകത്തില്ല. കാരണം നമ്മൾ ഈ ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു ലൈനാണ്. സോ അത് ഫോളോ ചെയ്ത് നിങ്ങളൊന്ന് വണ്ടി ഓടിക്കുക. അടുത്തായിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് കൂടാണ്. അതായത് രാത്രി യാത്രക്കാലത്ത് നമുക്കറിയത്തില്ല, രാവിലത്തെ പോലെ നമ്മൾ അത്രയും ദൂരെയുള്ള വളവുകളൊന്നും മുൻകൂട്ടി നമ്മൾ കാണത്തില്ലല്ലോ, നമുക്ക് മുൻകൂട്ടി ജഡ്ജ് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ റോഡിലുള്ള സൈൻ ബോർഡുകൾ ശ്രദ്ധിക്കുക. സൈൻ ബോർഡുകൾ കാണുമല്ലോ, യു ടേൺ ഉണ്ട്, ടേൺ, അവിടുന്ന് വല്ല റോഡും വന്ന് കയറുന്നുണ്ടോ, അങ്ങനെയുള്ള എല്ലാ സൈനും റോഡ് സൈഡിൽ കാണും. സോ നിങ്ങൾ ആ ഒരു സൈൻ ഒക്കെ നോക്കി വണ്ടി ഓടിക്കുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റും. അതിന്റെ കൂടെ ജസ്റ്റ് വേറൊരു ടിപ്പും കൂടാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ കറക്റ്റ് ആയിട്ട് എത്രമാത്രം ടേൺ ഉണ്ട്, ബാക്കി വഴികൾ വന്ന് ചേരുന്ന എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ ഉള്ള മാപ്പ് അതുപോലെ തന്നെ സൈൻ ബോർഡുകളൊക്കെ നോക്കി രാത്രികാലത്ത് ഡ്രൈവ് ചെയ്യുക. ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത് ഇന്നത്തെ വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അതായത് നൈറ്റ് ഡ്രൈവുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം എന്താണ്? ഉറക്കം വരിക. ശരിക്കും ഉറക്കം വരിക എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഒരു നാച്ചുറൽ ആയിട്ട് ഒരു നാച്ചുറൽ പ്രോസസ് ആണ്. അതിനെ നമ്മൾ അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് പെരുമാറുക എന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ രാത്രികാല യാത്രകളിലുള്ള നമ്മുടെ ഉറക്കം വരവിനെ എങ്ങനെ നിയന്ത്രിക്കുക, അതിന് കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് വഴികളൊക്കെ പലരും പറഞ്ഞു, അതുപോലെ നമ്മളും എന്താ യൂസ് ചെയ്ത് ഇതുവരെ പ്രാക്ടിക്കൽ ആണെന്ന് തെളിയിക്കപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇതൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓൾറെഡി അറിയാവുന്നവർ കാണും, അതുപോലെ തന്നെ അറിയത്തില്ലാത്തവരാണ്. എന്തായാലും നിങ്ങൾ അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അത്രയ്ക്ക് ശരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾ എന്തായാലും ഈ പറയുന്ന കാര്യങ്ങൾ എന്തായാലും അവസാനം വരെ കാണുക. കാരണം ഉറക്കം വരെ വന്നിട്ട് ഒത്തിരി ആക്സിഡൻറ്റുകൾ എന്തായാലും നമുക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഓക്കെ, എന്തൊക്കെയാണ് ഈ ആദ്യം തന്നെ പറയാനുള്ളത്? ഉറക്കം വരെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു നാച്ചുറൽ പ്രോസസ് ആണെന്നുള്ളത്. ശരിക്കും എങ്ങനെയാണ് ഉറക്കം വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, എന്നിട്ട് അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യണം നമുക്ക് നോക്കാം. ഉറക്കം വരിക എന്ന് പറഞ്ഞാൽ ശരിക്കും കാർക്കേഡിയൻ റിതം അങ്ങനെ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. കാർക്കേഡിയൻ റിതം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമ്മുടെ ബോഡി എപ്പോൾ ഉറങ്ങണം, നമ്മൾ എപ്പോൾ എണീക്കണം, അങ്ങനെയുള്ള ഒരു സംഭവം നോക്കുന്ന ഒരു ഒരു താളക്രമത്തിൽ ഇത് നടക്കുന്നു. അത്ര നിങ്ങൾ ഓർത്താൽ മതി. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നൈറ്റ് ആകുമ്പോഴത്തേനും എന്താണ് ശരിക്കും നടക്കുന്നത്? ഇരുട്ടാവും, മൊത്തത്തിൽ ഇരുട്ടാവും. അപ്പം തന്നെ എന്ത് സംഭവിക്കും? ഇരുട്ടാവുമ്പോഴത്തേനും നമ്മുടെ ബോഡിയിൽ മെലാറ്റോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോർമോൺ റിലീസ് ആവും. ഈ ഹോർമോൺ റിലീസ് ആകുമ്പോഴാണ് നമ്മുടെ ബോഡിക്ക് ഉറങ്ങാനായിട്ടുള്ള ഒരു ടെൻഡൻസി വരുന്നത്. ഇങ്ങനെ നമ്മുടെ ബോഡി എന്ത് സംഭവിക്കുന്നു? ഉറങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ശരിക്കും നമ്മൾ ഉറങ്ങാൻ പോവുകയാണെന്ന് പലപ്പോഴും നമ്മൾ അറിയത്തില്ല. നമുക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്, ഇന്ന് ഞാൻ എന്തായാലും രാത്രി ഫുൾ ടൈം ഇരിക്കും. ഇപ്പം ചിലരൊക്കെ ഉണ്ട് പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ രാവിലെ മൊത്തം പഠിക്കാതെ ഇങ്ങനെ ആലോചിക്കും, രാത്രി ഫുൾ അങ്ങ് കിടക്കില്ല, ഞാൻ ഉറങ്ങാതിരുന്ന് പഠിക്കുന്നത്. പക്ഷെ എത്ര പേരെ കൊണ്ട് പറ്റും? സെയിം സംഭവമാണ് നമ്മൾ വണ്ടി ഓടിക്കുള്ളൂ. നമുക്ക് തോന്നും അര കിലോമീറ്റർ കൂടെ അല്ലേ ഉള്ളൂ, ഞാൻ ഉറങ്ങാൻ തോന്നുന്നില്ല, ഞാൻ നൈസായിട്ടിരുന്ന് അങ്ങ് ഓടിക്കും എന്നൊക്കെ ഒരു ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ചില്ലറ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഓവർ കോൺഫിഡൻസ് ആണ് പലപ്പോഴും നമ്മളെ അപകടങ്ങളിലോട്ടും തള്ളിവിടുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. അതായത് ഞങ്ങൾ ഒരു കുറച്ച് മാസം മുന്നേ വയനാട് പോയി. ഞാനും എൻ്റെ ബ്രദറും പിന്നെ വേറെ ഒരു ചേട്ടനും കൂടെ ആണ് പോകുന്നത്. വീഡിയോയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പത്തേനും ശരിക്കും നമ്മുടെ വയനാട് ചുരം ഉണ്ടല്ലോ, ചുരമൊക്കെ കയറുന്നതിന് മുന്നേ ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന, നിങ്ങൾക്ക് വണ്ടി ഓടിച്ച ആളെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഇൻ്റീരിയറിലെ ശങ്കരേട്ടനാണ്. അപ്പൊ ശങ്കരേട്ടൻ ഉറക്കം വരാൻ തുടങ്ങി. അപ്പൊ ശങ്കരേട്ടൻ എന്താക്കി, വണ്ടി സൈഡാക്കിയിട്ട് ഉറങ്ങി. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഡെസ്റ്റിനേഷനിൽ ചെല്ലാനായിട്ട് അപ്പൊ വലിയ ദൂരമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നിട്ടും ആള് വണ്ടി സൈഡാക്കിയിട്ട് കിടന്ന് ഉറങ്ങി. എന്നിട്ട് ആൾ അതിന് തന്ന എക്സ്പ്ലനേഷൻ ഇതായിരുന്നു, അപ്പൊ ഞാൻ അവിടെ നിർത്തി ഉറങ്ങിയില്ലായിരുന്നുണ്ടെങ്കിൽ എനിക്കറിയായിരുന്നു നമ്മൾ റെസ്റ്റ് എടുക്കുന്നത് വല്ല കൊക്കയിലായിരിക്കുന്നത്. കാരണം നമ്മളൊരു ഉറങ്ങിപ്പോന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് പാളിപ്പോയാൽ തീരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരിക്കലും 15 മിനിറ്റ് അല്ലേ ഉള്ളൂ നമ്മൾക്ക് എത്താനായിട്ട്. അതുകൊണ്ട് തന്നെ ഉറക്കം പിടിച്ച് വണ്ടി ഓടിക്കുക ഒരിക്കലും നിങ്ങൾ ചെയ്യില്ലാത്ത കാര്യമാണ്. ഓക്കെ, ഇനി എങ്ങനെ ഉറക്കം വന്നാൽ നമുക്ക്, ഞാൻ പറഞ്ഞു തരുന്നതാണല്ലോ ടിപ്പാണല്ലോ, ആ ടിപ്പുകളിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കാം. എല്ലാവർക്കും അറിയാവുന്നൊരു ടിപ്പ് തന്നെ ആദ്യം പറയാം, കാപ്പി കുടിക്കുക.
അപ്പം കാപ്പി കുടിക്കുമ്പോൾ എങ്ങനെയാണ് ഉറക്കം പോകുന്നതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊരു സംഭവമാണ്. അതായത് കാപ്പിക്കകത്തൊരു ലഹരി പദാർത്ഥമുണ്ട്, കഫീൻ എന്ന് പറയും. എല്ലാവർക്കും ഇപ്പം അറിയാവുന്ന ഒരു സംഭവം തന്നെയാണത്. അപ്പം ഈ കഫീൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കര നമ്മുടെ നെർവുകളെയൊക്കെ ഉണർത്തി വെച്ച് നമ്മുടെ ബോഡിയെ ഭയങ്കര അലേർട്ടാക്കി വെക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ കഫീൻ എന്ന് പറഞ്ഞത്. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതും ചിലർക്കൊക്കെ അറിയായിരിക്കും, കാരണം എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഈ ലോങ് പോകുന്ന ലോറി ഡ്രൈവേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ ചെറുനാരങ്ങയില്ലേ, അത് മുറിച്ചിങ്ങനെ നമുക്ക് അവിടെ വെച്ചേക്കും, എന്നിട്ട് അവരെന്ത് ചെയ്യും, ഉറക്കം വരുമ്പോഴത്തേനും ചെറുതായിട്ട് എടുത്ത് കടിക്കുകയോ അല്ലെങ്കിൽ നക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അതായത് ഈ നാരങ്ങയൊക്കെ ഒരു പുളി എന്ന് പറഞ്ഞാൽ, അതിനകത്ത് സിട്രിക്കാസിഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതിന്റെ പുളിപ്പെന്ന് പറഞ്ഞാൽ നമ്മളെ അസ്വസ്ഥമാക്കുന്ന ഒരുതരം പുളിപ്പല്ലേ. മറ്റേ ഇപ്പൊ നമ്മുടെ വാളമ്പുഴയുടെ പുളിയൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ നാരങ്ങ ഡയറക്റ്റ് എടുത്ത് കടിക്കുമ്പോൾ ഉള്ള ഒരു പുളി നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പുളിയാണ്. ഈ സിട്രിക് ആസിഡ് ചെയ്യുന്നത് കഫീൻ പോലെ തന്നെ നമ്മളെ അലേർട്ടാക്കി വെക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ലെമണും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു ഭയങ്കര എഫക്റ്റീവായിട്ട് എല്ലാവരും പറയുന്ന ഒരു ടിപ്പാണ്. ഇനി അടുത്ത മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഗുണം കൂടെ ചെയ്യുന്ന ഒരു ടിപ്പ് തന്നെയാണ്. സംഭവം ഇത്ര ഉള്ളൂ, വെള്ളം, പച്ചവെള്ളം ഉണ്ടല്ലോ, പച്ചവെള്ളം കുടിക്കുക. അപ്പൊ പച്ചവെള്ളം എപ്പോഴും നമ്മൾ കുടിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡീനെ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കും. ഇനി അതെങ്ങനെ ഉറക്കത്തെ കളയുന്നെന്ന് വെച്ചാല് വളരെ സിമ്പിളാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെ ചിലപ്പോൾ കുറച്ചൊരു 3-4 മണിക്കൂർ ഇടവിട്ട് നമുക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടും. പക്ഷെ രാത്രിയിൽ എങ്ങനെയാണ്, രാത്രി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഉറങ്ങി എണീറ്റതിന് ശേഷമാണ് നമ്മൾ മൂത്രം ഒഴിക്കുന്നത്. അതായത് അത്രയും നേരം നമ്മുടെ ബോഡി നമുക്ക് ഈ പ്രോസസ് അങ്ങ് നിർത്തി വെച്ചേക്കുക. അത് എന്തിനു വേണ്ടിയാണ് നമ്മുടെ ബോഡി അങ്ങനെ ചെയ്യുന്നത്? നമുക്ക് ഒരു 6-8 മണിക്കൂർ നല്ല പോലെ ഉറക്കം കിട്ടാനായിട്ട് നമ്മുടെ ബോഡി ചെയ്തു തരുന്ന ഒരു പുണ്യ പ്രവൃത്തിയാണത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നാളെ തൊട്ട് രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ 1-2 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാത്രി ഇടയ്ക്കിടയ്ക്ക് എണീക്കേണ്ടി വരും. അതായത് നിങ്ങളുടെ ഉറക്കം ഇടയ്ക്ക് ഒന്ന് മുറിഞ്ഞ് മുറിഞ്ഞു പോകും. കാര്യം എന്താ, മൂത്രം ഒഴിക്കാൻ മുട്ടും. അതിനെ നമുക്ക് തടഞ്ഞു വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഒന്ന് മൂത്രം ഒഴിക്കാൻ മുട്ടിയാൽ പിന്നെ നമുക്ക് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ ഉറക്കം അങ്ങ് വരത്തില്ല. നമുക്ക് പിന്നെ പോയി അത് മൂത്രം ഒഴിച്ചിട്ട് വന്ന് കിടന്നാൽ മാത്രമേ നമുക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങൾ ഇതേ കാര്യം തന്നെ ഇതിലോട്ടൊന്ന് പ്രാക്ടിക്കലായിട്ട് ഇതിനകത്തോടൊക്കെ വെക്കുക. അത്രേ ഉള്ളൂ രാത്രി യാത്രയിൽ വെള്ളം കുടിക്കാൻ ഞാൻ പറഞ്ഞത്. അതായത് രാത്രി വെള്ളം കുടിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ മൂത്രം ഒഴിക്കാൻ മുട്ടും. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മൾ ഉറങ്ങത്തില്ല. ഇനി മറ്റൊരു കാര്യം, അതായത് ശരിക്കും ഉറങ്ങുക എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ എപ്പോഴോ നടക്കുന്ന ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഉണർന്നിരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ചിലപ്പോൾ രാത്രി ഇങ്ങനെ ഫോൺ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാനിടയ്ക്ക് നമ്മൾ അറിയാതെ നമ്മൾ അങ്ങ് ഉറങ്ങിപ്പോകും. എന്നിട്ട് രാവിലെ ഏൽക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് നെറ്റ് വരെ ഓൺ ആക്കിയാണ് ഇരുന്നിട്ടാണ് നമ്മൾ കിടന്ന് ഉറങ്ങിയത്. കാരണം നമ്മളതിൻ്റെ എപ്പോഴും നമ്മൾ പോലും അറിയാതെ കിടന്ന് ഉറങ്ങിപ്പോയതാണ്. അതുകൊണ്ടാണ് നമ്മൾ നെറ്റ് വരെ ഓഫ് ചെയ്യാൻ മറന്നുപോയത്. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഡ്രൈവിംഗിൽ സംഭവിക്കുന്നത്. ശരിക്കും നമ്മൾ അറിയുന്നില്ല, ഓക്കെ ഞാനിപ്പോൾ ഉറങ്ങിപ്പോകുന്നു ഞാൻ അറിയുന്നില്ല. എങ്ങനെയാണ് നമ്മൾ അറിയുന്നത് ഞാനിപ്പോൾ ഉറങ്ങും എന്ന്? നമുക്ക് എങ്ങനെ തന്നെ തിരിച്ചറിയാന്ന് വെച്ചാൽ, നമ്മുടെ ചിന്തകൾ ഒരാവശ്യം പല രീതിയിലുള്ള ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സ് നിറയെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ പ്രത്യേകിച്ച് ഉറക്കം വരാതൊക്കെ ഇങ്ങനെ ചുമ്മാ കുറെ നേരം ഇങ്ങനെ കിടക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലോട്ട് ഒരാവശ്യമില്ലാതെ കുറെ ചിന്തകൾ ഇങ്ങനെ കടന്നു വരും, ഒരാവശ്യം കാണുന്നില്ല. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പത്തെ സിറ്റുവേഷന് വിപരീതമായിട്ട് എന്തെങ്കിലുമൊക്കെ ചിന്തകൾ ഒരാവശ്യമില്ലാതെ കാട് കയറി വന്ന് ഓർത്തോളുക, നിങ്ങൾക്ക് എവിടെയൊക്കെ ഉറക്കം വരാനുള്ള സാധ്യതകൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കിട്ടുന്ന നല്ല പക്കായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്, അതായത് ഈ ചിന്തകളുടെ കൂടെ ഒരാവശ്യമില്ലാതെ വരുന്ന കോമ്പിനേഷനാണ് എതിരെ വരുന്ന വണ്ടിയുടെ നല്ല ബ്രൈറ്റ് ലൈറ്റിലോട്ട് നോക്കിയായിരിക്കും നമ്മുടെ ചിന്തകൾ മൊത്തമാണ്. നല്ലൊരു കോമ്പിനേഷൻ അല്ലേ? അപ്പോൾ ഇത് ഒരു കാര്യം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്റ്റിയറിങ്ങിലുള്ള പിടുത്തം ഉണ്ടല്ലോ, അത് നമ്മൾ നല്ല വില ടൈറ്റ് ാക്കി അങ്ങ് പിടിക്കും. അതാണ് കാരണം നമുക്ക് ഈ ഉറക്കം അങ്ങ് തുടങ്ങുമ്പോഴേ തന്നെ ശരിക്കും കൺട്രോൾ വിട്ടു പോകാതിരിക്കാനായിട്ട് നമ്മൾ പിടിമുറുക്കുന്നതാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ നമ്മളറിയത്തില്ല ഈ പിടിമുറുക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, കുറച്ചുകൂടെ കഴിഞ്ഞ് ഉറങ്ങുമോ എന്നുള്ളത്. സോ ഈ 3 കാര്യങ്ങൾ എപ്പോഴെങ്കിലും നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അടുത്ത 5 സെക്കൻഡിനുള്ളിൽ, അല്ലെങ്കിൽ 5 സെക്കൻഡല്ല ഇച്ചിരി കൂട്ടി പറഞ്ഞു, ഏതായാലും അടുത്ത കുറച്ച് നിമിഷത്തിനുള്ളിൽ നിങ്ങൾ എന്തായാലും ഉറങ്ങും. അതുപോലെ തന്നെ ഇത്രയും നേരം ഞാൻ പറഞ്ഞതും ടിപ്പ് കൊടുത്തതും മൊത്തം ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡ്രൈവ് ചെയ്യുന്ന ആളുടെ അടുത്തിരിക്കുന്ന പാസഞ്ചർ സൈഡിലിരിക്കുന്ന ഒരാൾ കാണുമല്ലോ, ആളോടാണ്. അതായത് സംഭവം ഇതാണ്, അപ്പം നിങ്ങളൊരു സിറ്റുവേഷൻ ഒന്ന് ഇമാജിൻ ചെയ്യുക. അതായത് ഒരാൾ കഷ്ടപ്പെട്ട് ഉറക്കം പിടിച്ചു വെച്ച് ഉറങ്ങലേന്ന് പ്രാർത്ഥിച്ച് അവിടുന്ന് ഡ്രൈവ് ചെയ്യുമ്പം നിങ്ങളപ്പുറത്ത് ചുരുണ്ട് ഓടിക്കുന്നത് ഭയങ്കര ഉറക്കമാണ്. അപ്പത്തേനും അപ്പുറത്തിരിക്കുന്ന ആൾക്ക് അസൂയ തോന്നും. മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഒരാളോട് സംസാരിച്ച് വല്ല ഇരിക്കാന്ന് വെക്കാം, അപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് നമ്മളോട് സംസാരിക്കുന്ന ആളൊന്ന് വായിക്കോട്ട വിട്ടാൽ 90% ആ വായിക്കോട്ട വിടാനുള്ള ടെൻഡൻസി നമുക്കും വരും. ഞാൻ വിടാറുണ്ട് കേട്ടോ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾ വായിക്കോട്ട വിട്ടാൽ. അപ്പൊ അതായത് നമ്മുടെ അടുത്തുള്ള ആളുടെ ഒരു ഇത് നമുക്ക് ആളുടെ എന്താണോ ഒരു സംഭവം, അതായത് ഒരു പോസിറ്റീവ് ആയിട്ട്
പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ അത് നമ്മളിലോട്ട് വരാനായിട്ട് അത് ശരിക്കും അങ്ങ് നടക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. തള്ളൊന്നും അല്ല, അതങ്ങനെ നടക്കും. നിങ്ങളെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. സോ ഇത് തന്നെയാണ് ഉറക്കത്തിന്റെ കാര്യത്തിൽ. അപ്പുറത്തിരിക്കുന്ന ആൾ ചുരുണ്ടു കൂടി കിടന്ന് ഉറങ്ങിയാൽ ആ ഉറക്കത്തിന്റെ ഒരു അംശം ഇങ്ങോട്ടുകൂടെ കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൈറ്റ് ഡ്രൈവിൽ ഒരാളുടെ കൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും ഞാൻ ഈ പറഞ്ഞ ടിപ്പൊക്കെ യൂസ് ചെയ്ത് നിങ്ങളും ഉറങ്ങാതിരിക്കുക, എന്നിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കൊരു കമ്പനി എടുക്കുക, എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞ് നല്ല ഉഷാറായിട്ട് ജോളിയായിട്ട് പോകുക. അപ്പത്തേനും എന്തായാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഉറക്കം എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് എന്തായാലും രക്ഷപ്പെടാൻ പറ്റും. ഇപ്പൊ നമുക്ക് രാത്രി കാലത്തെ യാത്രകൾ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു നൈറ്റ് ഡ്രൈവ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലത്തെ സമയം നല്ല പോലെ പറ്റുന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങുക. അതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ രാവിലെ നമ്മൾ ഈ ക്ഷീണം മൊത്തം അങ്ങ് ഉറങ്ങി തീർത്താൽ രാത്രി നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ടിരുന്ന് ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി രാവിലെയും കൂടെ നമുക്ക് ഇച്ചിരി വർക്കും കാര്യവും ഉണ്ടായിരുന്നു, നമുക്ക് ഉറങ്ങാൻ പറ്റിയില്ലെന്ന് വെക്കുക. രാത്രി നമുക്ക് എന്ത് ചെയ്തിട്ട് ഉറക്കം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കിയിട്ട് ഒരു കുഞ്ഞ് ഉറക്കം കൊടുക്കുക. അതായത് ഒരു അരമണിക്കൂറോ അത്ര ഉള്ള ഒരു കുഞ്ഞുറക്കം കൊടുക്കുക. ശരിക്കും ഈ ഒരു കുഞ്ഞ് നമുക്ക് ഒത്തിരി ഉറക്കം വരുമ്പോൾ ഇടയ്ക്ക് ഓരോ കുഞ്ഞുറക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുറേ നേരത്തേക്ക് നമ്മളെ ഒന്ന് ഉറങ്ങാതെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് സയന്റിഫിക്കലി തെളിയിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് കുഞ്ഞുറക്കം എന്ന് പറഞ്ഞാൽ. ഇത്രയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടിയുള്ള രാത്രി കാലത്തെ ഡ്രൈവിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ. ഇനി ഇപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന കുറേ വർഷങ്ങളായിട്ട് നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ കാണും, മെയിൻ ആയിട്ട് ലോങ് പോകുന്ന ആൾക്കാരൊക്കെ കാണും. അപ്പൊ നിങ്ങൾ ഓർക്കും, ഓ എനിക്കറിയുന്ന കാര്യമാണല്ലോ നീ കൊച്ചു ഓൾറെഡി പറയുന്നെന്ന് ഓർത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പുച്ഛമോ കാര്യങ്ങളോ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. തുടക്കകാലത്ത് നിങ്ങളും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേജുകളിലൂടെയൊക്കെ എങ്ങനെ ഉറക്കം പിടിച്ചെടുത്തൊന്നും അറിയത്തില്ലാത്ത പോയ ആൾക്കാരായിരിക്കും. സോ ഞാൻ ഈ പറഞ്ഞൊക്കെ ഒരു ബിഗിനർ അല്ലെങ്കിൽ രാത്രി കാലത്തെ യാത്രകൾ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കാൻ ചാൻസ് ഉള്ളൊരു സംഭവമാണ് രാത്രി കാലത്തെ യാത്ര എന്ന് പറഞ്ഞാൽ. സോ അതുകൊണ്ട് ഞാനൊരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ ഇതെന്തായാലും ലൈക്ക് ചെയ്തില്ലെങ്കിലും ഷെയർ ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കുക. ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇനിയെങ്കിലും കുറഞ്ഞു കിട്ടട്ടെ, ഈ ആക്സിഡൻസ് രാത്രികാല ആക്സിഡൻസ് കുറഞ്ഞു കിട്ടട്ടെ, എല്ലാവരും ഒരു സേഫ് ജേണി പോട്ടെ. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തൊരു പുതിയ വീഡിയോയിലോട്ട് കാണുന്നവരെ.